Nga എസ്എംഎഫിൻ്റെയും അതുപോലെ മദ്രസ ഫെഡറേഷൻ്റെയൊക്കെ പ്രതിനിധികൾ ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഉദ്ഘാടനം ഉൾപ്പെടെ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് ഈ പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കാൻ കാരണം അത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഒറ്റക്കെട്ടായത്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ അനുവദിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാർലമെൻറ് അംഗീകരിച്ച് നടപ്പാക്കിയത്. ആ കാരണം കൊണ്ട് തന്നെയാണ് വിവിധ മതങ്ങളും വിവിധ ഭാഷകളും വിവിധ ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യം ശക്തമായി 77 വർഷം മുന്നോട്ട് പോയതിൻ്റെ കാരണം ഈ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പ്രതീകമായ ഒരു ഭരണഘടന നമുക്കുള്ളതുകൊണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, ഇതിലൊന്നിനും വിശ്വാസമില്ലാത്തവർക്ക് അതനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഇത് തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ല എന്ന് മാത്രമേ. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വഖഫ് ബോർഡ് കേരളത്തിൽ അതിലേക്ക് വോട്ടവകാശമുള്ളത് മുസ്ലിം MLA മാർക്ക്. അതുപോലെ ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിലും അവിടെ 3 ഇലക്ടഡ് അംഗങ്ങളുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 2 ഹിന്ദു മന്ത്രിമാർ നിശ്ചയിക്കുന്നവർ, ഒരാൾ ഹിന്ദു MLA മാർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ മറ്റ് സമുദായങ്ങൾക്ക് വോട്ടില്ല. അതുപോലെ വഖഫ് ബോർഡിൽ മുസ്ലിം സമുദായമല്ലാതെ മറ്റുള്ളവർക്ക് വോട്ടില്ല. അത് രണ്ടുപേരുടെയും, കാരണം വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഇസ്ലാം മത വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. ദേവസ്വം ബോർഡ് ഹിന്ദു മത വിശ്വാസമനുസരിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. ഇവിടെ മറ്റ് മതക്കാരുണ്ടാവില്ല. ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നത് തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, കാരണം അത് PSC വിടാൻ ശ്രമം കേരള സർക്കാർ നടത്തിയപ്പോൾ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് തീർത്തു. ഞങ്ങൾ പറഞ്ഞു ഇത് ഒരു മതത്തിൻ്റെയാണ് ദേവസ്വം ബോർഡുകളെന്ന് പറയുന്നത്. ഇവിടെ PSC എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ്. അപ്പോൾ ആ ബോഡിയിൽ നിന്നുള്ള എല്ലാ മതക്കാരുണ്ടത്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് PSC വേണ്ട, ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡ് മതിയെന്നു. അങ്ങനെയാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് കേന്ദ്രത്തിലെ നയം. പക്ഷെ ഇപ്പോൾ ഇവിടെ വഖഫ് നിയമത്തിൽ ഇവർ കൊണ്ടുവരുന്നത് 2 അമുസ്ലിങ്ങൾ നിർബന്ധമായി വേണമെന്നാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. അത് തന്നെ ഒരു തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുക. പിന്നെ മുസ്ലിങ്ങൾ തന്നെ വേണമെന്നില്ല. ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞ ഒരു പക്ഷേ മദ്രസ പ്രതിനിധികൾ മാറ്റി നിർത്തിയാൽ ഇനി അവർക്ക് സർക്കാർ ഇഷ്ടമുള്ളവരെ നിയമിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ പുതിയ നിയമത്തിൽ പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ മദ്രസകളൊക്കെ മതം പഠിപ്പിക്കുന്നവരാണ്, തീവ്രവാദം പഠിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് അതൊക്കെ അടച്ചുപൂട്ടണം. ഇന്ത്യയിൽ എല്ലാ മതങ്ങളുടെയും മതപഠനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഹിന്ദു മതത്തിലാണെങ്കിൽ രാമായണ മാസം അതിൻ്റെ ക്ലാസ്സുണ്ട്. മതതത്വങ്ങൾ നമ്മുടെ തലമുറ യുവതലമുറയെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. രാമായണത്തിൻ്റെ ക്ലാസ്സുണ്ട്, ഭാരത പാരായണങ്ങളുണ്ട്. ഇതൊക്കെ അമ്പലങ്ങളിലല്ലാതെ പുറത്തു നടത്തുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് സൺഡേ ക്ലാസ്സുകൾ മതം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഭരണഘടനയിൽ നൽകിയിട്ടുള്ള അവകാശങ്ങളാണ്. പക്ഷെ മദ്രസകളുടെ കാര്യം വരുമ്പോൾ മാത്രം ഇതൊരു പാരലൽ സംവിധാനമാണ്. ഇത് സാധാരണ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ സാധാരണ വിദ്യാലയങ്ങളും പഠിക്കുന്നുണ്ട്. ഇത് മതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസയിൽ വരുന്നത്. മറ്റേത് PSC ഒക്കെ എഴുതി നല്ല ഉദ്യോഗം കിട്ടണം എന്നുള്ളവർ സർക്കാർ വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മദ്രസകളിൽ നിന്ന് വരുന്ന മതത്തിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് പരിജ്ഞാനം നൽകുക, അതായത് ദൈവവിശ്വാസത്തിൻ്റെ പ്രാധാന്യം, അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇവർക്ക് മാത്രം, മുസ്ലിം സമുദായത്തിന് മാത്രം ഒരു അനുകൂല്യം പാടില്ല എന്നുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്.